നിങ്ങൾക്കറിയില്ലേ മഹാനായ അബൂ താലിബിന്റെ മുന്നിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച അബൂ താലിബിന്റെ മുന്നിലേക്ക് ഖുറൈശികൾ ഏതാനും വരികയാണ് എന്നിട്ട് പറയുകയാണ് മുഹമ്മദിനോട് ഈ പ്രബോധനം ഒന്ന് നിർത്തിവെക്കാൻ പറയണം മുഹമ്മദിനോട് ഈ പ്രബോധനം ഒന്ന് നിർത്തിവെക്കാൻ പറയണം ഇത് അവസാനിപ്പിക്കാൻ പറയണം അവൻ എന്ത് വേണമെങ്കിലും ഞങ്ങളെ കൊടുക്കാം അവന് പണമാണ് വേണ്ടതെങ്കിൽ കുമാരക്കണക്കിന് സമ്പത്ത് അവന് കൊടുക്കാം ഇനി അവന് പെണ്ണാണ് വേണ്ടതെങ്കിൽ മക്കയിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ അവന് ഭാര്യയായി കൊടുക്കാം ഇനി അവന് അധികാരമാണ് വേണ്ടതെങ്കിൽ മക്കയുടെ അധികാരം മുഹമ്മദിനെ ഞങ്ങൾ ഏൽപ്പിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവർ പിരിഞ്ഞു പോകുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുത്തെത്തിയപ്പോ അബൂ താലിബ് നബിയോട് പറയുകയാണ് മോനെ ഖുറൈശികളിൽപ്പെട്ട ഒരു നിവേദക സംഘം വന്നിരുന്നു അവർ പറയുകയാണ് നിനക്ക് വേണ്ടത് എന്തും തരാം നിനക്ക് വേണ്ടത് എന്തും തരാം ഈ ഉദ്യമത്തിൽ നിന്ന് നീ പിന്മാറണം ഈ പ്രബോധനത്തിൽ നിന്ന് നീ പിന്മാറണം പൊന്നുമോനെ എന്നാണ് അവരെ പറയുന്നത് അവിടെ പ്രവാചകന്റെ മറുപടി എന്താണെന്നറിയുമോ നബി പറയുകയാണ് പൊന്നളെ പാ ലൗബുദി അശംസു അലാ യമാനി വൽ ഖമറു അലാ യസാരി സൂര്യനെ കൊണ്ടുവന്നിട്ട് എന്റെ വലത് കൈയുടെ ഉള്ളം കൈയിലേക്ക് വെച്ചാലും ചന്ദ്രനെ കൊണ്ടുവന്നിട്ട് എന്റെ ഇടം കൈയിലേക്ക് വെച്ചാലും ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്നാ പിന്മാറുന്ന പ്രശ്നമില്ല ഒന്നുകിൽ ഈ ദൗത്യം വിജയിക്കും അല്ലെങ്കിൽ ഈ ദൗത്യം പറഞ്ഞു 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 ഞാൻ ഇവിടെ മരിക്കും സുബ്ഹാനല്ലാഹ് ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല പ്രിയപ്പെട്ടവരെ രണ്ടാമതും ഖുറൈശികളിൽ നിവേദക സംഘം വരികയാണ് എന്നിട്ട് അവർ പറയുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കാം അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം ഖുറൈശികൾ പറയാണ് അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം നീ പറയുന്ന മതത്തിൽ ഞങ്ങൾ വിശ്വസിക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഞങ്ങൾ അംഗീകരിക്കാം ഒരു വർഷം ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നതാണെന്നാൽ രണ്ടാമത്തെ വർഷം ഞങ്ങൾ പറയുന്നത് പോലെ നീ ജീവിക്കണം നിന്റെ എല്ലാ കാര്യങ്ങളും നീ മാറ്റിവെക്കണം നിന്റെ തൗഹീദ് നീ മാറ്റിവെക്കണം നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ മാറ്റിവെക്കണം എന്നിട്ട് ഞങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ നീ ആരാധിക്കാൻ തയ്യാറാവണം ഞങ്ങളെ വിളിക്കുന്ന രാത്രിയെയും ഉസ്സയെയും മനാത്തിയെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാവണം അത് അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നു നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്ന പ്രശ്നമില്ല ഞാൻ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നത് പോലെ നിങ്ങളും ആരാധിക്കുന്ന പ്രശ്നമില്ല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുകയില്ല നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കുകയില്ല വലിയ ദീൻ നിങ്ങൾ നിങ്ങളുടെ മതമായി പോവുക എനിക്കെന്റെ മതവും പ്രിയപ്പെട്ടവരെ തൗഹീദിന്റെ വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വിഷയത്തിൽ ഒരു നീക്കുപോക്കിന് അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായിരുന്നില്ല സ്വഹാബത്ത് തയ്യാറായിരുന്നില്ല പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ സഹിച്ച ത്യാഗം എത്രയാണെന്ന് നമുക്കറിയില്ലേ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മലർത്തരിയിൽ മലർത്തി കിടത്തുകയാണ് ഭാരമുള്ള കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെക്കുകയാണ് ചാട്ടവാറടി തുരുതുരാ കൊള്ളുകയാണ് മരുഭൂമിയിലൂടെ വലിച്ചെടുക്കുകയാണ് കഴുത്തിൽ ചങ്ങല അണിയിച്ചുകൊണ്ട് ഒരു മൃഗത്തെ കൊണ്ട് നടക്കുന്നത് പോലെ മക്കയുടെ തെരുവീതികളിലൂടെ നടക്കുകയാണ് ആ സമയത്ത് ബിലാൽ പറഞ്ഞിരുന്നാണ് ഒരുവൻ മാത്രമാണ് ഒരുവൻ മാത്രമാണ് ഒരുവൻ മാത്രമാണ് ആരാധ്യൻ ഒരുവൻ മാത്രമാണ് രക്ഷകൻ ഒരുവൻ മാത്രമാണ് ഇലാഹ് ഒരുവൻ മാത്രമാണ് ദൈവം ഒരുവൻ മാത്രമാണ് ശ്രദ്ധാവ് അവനിൽ പങ്കു ചേർക്കാൻ സാധ്യമല്ല നിങ്ങൾ എത്ര തന്നെ എന്നെ ആക്രമിച്ചാലും എത്ര തന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചാലും ബിലാലിന്റെ നാവിൽ നിന്ന് ആ തൗഹീദിനെതിരായ ഒരു വാക്ക് പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്തിനു വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടിയാണ് കലിമത്തു തൗഹീദിന് വേണ്ടിയാണ് അവിടെ നിന്നങ്ങോട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആരാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരു കൊല്ലപ്പണിക്കാരനാണ് വാളും പരിചയം ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഇരുമ്പിനെ പണിയെടുക്കുന്ന കൊല്ലപ്പണിക്കാരനായിരുന്നു ഖബ്ബാബ് അടിമയായിരുന്നു അദ്ദേഹം ഒരു സ്ത്രീയുടെ അടിമയായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു
സുപ്രധാനമായ വിഷയങ്ങളിൽ വസിയത്ത് ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രകാരമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രവാചകന്റെ ഏറ്റവും വലിയ ആദി എന്താണെന്ന് അറിയുമോ പ്രയാസം എന്താണെന്ന് അറിയുമോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് എന്റെ ഉമ്മത്തിന്റെ സമുദായം എന്റെ സമുദായത്തിന്റെ ഗതി എന്താകും എന്റെ ഉമ്മത്തിന്റെ ഗതി എന്താണെന്ന് വിചാരിച്ച ആ പ്രവാചകൻ അതാ വേവലാതിപ്പെടുകയാണ് സങ്കല്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാളെ മഹ്ശറ മൈദാനിയിലെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ കൂടെ നിൽക്കുന്ന ആ മനുഷ്യ മഹാസഞ്ചയത്തിന്റെ വിചാരണ വേദിയിൽ മറ്റൊരാളെ കുറിച്ച് ഓർത്ത് കരയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതല്ലാതെ റസൂൽ മാത്രമാണ് ഓരോ പ്രവാചകന്മാരും നഫ്സി നഫ്സി എന്റെ സ്വന്തമേ എന്റെ സ്വന്തമേ എന്റെ സ്വന്തമേ എന്ന് പറഞ്ഞ് അവരവരുടെ കാര്യം നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്ന പണി എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ സിറാത്ത് പാലം തന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകളും സിറാത്ത് പാലം കടക്കുമ്പോ ആ സിറാത്ത് പാലത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് യാ റബ്ബി സല്ലിം സല്ലിം യാ റബ്ബി സല്ലിം സല്ലിം അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ.